പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാ സമുന്നതി സ്കോളർഷിപ്പ് 2021-22 ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അപ്ലൈ ചെയ്യാവുന്ന അവസാന ഡേറ്റ് 30/10/2021. ഇത് ജനറൽ വിഭാഗത്തിന് മാത്രം അപ്ലൈ ചെയ്യാവുന്ന സ്കോളർഷിപ്പാണ്. ഓരോ വർഷവും 27,000 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിച്ചു വരുന്നുണ്ട്. SC ST OEC OBC തുടങ്ങിയ വിഭാഗത്തിലുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ജനറൽ അഥവാ മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഹയർ സെക്കൻഡറി, VHSE, വിവിധ തരം ഡിഗ്രികൾ, ഡിപ്ലോമകൾ, PG, PhD, MPhil തുടങ്ങിയ വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ വിഭാഗത്തിനും എത്ര തുകയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ ഏറ്റവും മുകളിലായി ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷ സമർപ്പണം തുടങ്ങേണ്ടത്. മുൻപ് ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തവർ ഉണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻ ID ഉപയോഗിച്ച് വേണം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ. നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 400,000 രൂപയാണ് കുടുംബ വാർഷിക വരുമാന പരിധി. വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. IFSC കോഡുള്ള പല ബാങ്ക് അക്കൗണ്ടുകളും മതിയാകില്ല. SBI, PNB പോലുള്ള നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ഉചിതം. വിദ്യാർത്ഥി വിവിധ രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ അപേക്ഷയുടെ പ്രിൻ്റൗട്ടും മറ്റ് രേഖകളും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലോ മറ്റോ നൽകേണ്ടതില്ല. അപേക്ഷയുടെ കൂടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യപത്രം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവി സൈൻ ചെയ്തത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതേപോലെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവരാണെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ 70% മാർക്ക് വേണം. ഡിഗ്രിക്ക് പഠിക്കുന്നവരാണെങ്കിൽ +2 70% വേണം. പിന്നെ മറ്റുള്ള കോഴ്സുകൾക്ക് വിവിധ തരം മാർക്ക് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ഓരോരുത്തർക്കും എത്ര വേണമെന്ന് മനസ്സിലാക്കാൻ താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. വിശദീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് വേണം. SSLC സർട്ടിഫിക്കറ്റിൽ, അതായത് 10th സർട്ടിഫിക്കറ്റിൽ, ജാതി കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തത് ആയാലും മതിയാകുന്നതാണ്. ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പറുള്ള പേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ആധാർ കോപ്പിയും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഓരോ വിഭാഗം വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക. വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പിന് റിന്യൂവൽ അഥവാ പുതുക്കി നൽകൽ എന്നൊരു സംവിധാനം ഇല്ല. അതുകൊണ്ട് മുൻവർഷം സ്കോളർഷിപ്പ് ലഭിച്ചവരും ഈ വർഷം പുതിയ അപേക്ഷയാണ് നൽകേണ്ടത്. പക്ഷേ പഴയ അപ്ലിക്കേഷൻ ID തന്നെ ഉപയോഗിച്ചാണ് പുതിയ അപേക്ഷ നൽകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ചാനൽ കണ്ടൻറ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.